ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം മേപ്പടിയാന് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. നവാഗതനായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്തതാണ് ചിത്രം. ചിത്രത്തിനെതിരെ വ്യാപകമായ രീതിയിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു എന്ന പേരിൽ റിവ്യൂകൾ വന്നിരുന്നു. അതിനെതിരെ സംവിധായകൻ തന്നെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കറുടെ മറുപടിയാണ് വൈറലായത്. സേവാഭാരതിയുടെ ആംബുലൻസ് ചിത്രത്തിൽ കാട്ടിയെന്നും നായകൻ ശബരിമലയിൽ പോയെന്നും ഹൈന്ദവ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച് സംഘി അജണ്ടയാണ് ചിത്രത്തിൽ കാട്ടിയതെന്നും മീഡിയ വൺ ചാനൽ ചിത്രത്തിന്റെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. ഒപ്പം ശ്രീജിത്ത് പണിക്കർക്കൊപ്പം ഉണ്ണി മുകുന്ദനും സംവിധായകനും നിൽക്കുന്നതിന്റെ ചിത്രം കൂടെ പുറത്തു വന്നതോടെ മേപ്പടിയാൻ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ഉണ്ണി മുകുന്ദനും ടീമും അവരുടെ ഹിന്ദുത്വ അജണ്ട ചിത്രത്തിലൂടെ ഒളിച്ചു കടത്തുന്നു എന്നതായിരുന്നു മീഡിയ വൺ വിമർശനം. ഇതിനെതിരെ ഫേസ്ബുക്കിലൂടെ മറുപടിയുമായി ശ്രീജിത്ത് രംഗത്തെത്തി. ആംബുലൻസ് മാത്രമല്ല അയ്യപ്പന്റെ പാട്ടും കറുപ്പ് വസ്ത്രവും ശബരിമലയിൽ പോകുന്നതുമൊക്കെ ഹിന്ദുത്വ അജണ്ട ആണെന്നാണ് നിരൂപണമിട്ടവർ ആരോപിക്കുന്നതെന്ന് പണിക്കർ ചൂണ്ടിക്കാട്ടുന്നു. കുറിപ്പിങ്ങനെയാണ്, അഞ്ചു നേരം മതേതരത്വം വിളമ്പുന്ന മീഡിയ മുക്കാലിൽ മേപ്പടിയൻ റിവ്യൂ. ആംബുലൻസ് മാത്രമല്ല അയ്യപ്പന്റെ പാട്ടും കറുപ്പ് വസ്ത്രവും ശബരിമലയിൽ പോകുന്നതുമൊക്കെ ഹിന്ദുത്വ അജണ്ട ആണത്രേ. ഉണ്ണിയുടെയും വിഷ്ണുവിന്റെയും കൂടെ ഞാൻ നിൽക്കുന്ന പടവുമൊക്കെ റിവ്യൂവിൽ കാണിക്കുന്നുണ്ട്. ഒന്നേ പറയാനുള്ളൂ, മോനേഷുഡു, നീ പോയി ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നാല് വലി വലിക്ക്. സിനിമയ്ക്കെതിരെ ചില പ്രത്യേക വിഭാഗക്കാർ വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിരുന്നു. ചിത്രത്തിനെതിരെ വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണവുമായി മതമൗലികവാദികൾ രംഗത്തെത്തിയപ്പോഴാണ് മഞ്ജു വാര്യർ സിനിമയുടെ ട്രെയിലർ അടക്കമുള്ള പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. December 23 മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവരാണ് മേപ്പടിയാന്റെ ട്രെയിലർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. ഇതിൽ മഞ്ജു വാര്യരും പങ്കാളിയായിരുന്നു. തുടർന്നാണ് അവർ പോസ്റ്റ് പിൻവലിച്ചത്. ഏതായാലും വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള കഥാതന്തു മേപ്പടിയാൻ ഉണ്ടെന്ന് തന്നെയാണ് തിയേറ്ററിൽ ഓടുന്നതിന്റെ വിജയത്തിന് പിന്നിലുള്ളത്. എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.